हाई हेलो एंड वेलकम बैक टू आ चैनल साइमाटेक। अब वीडियो कड़क मेट आई प्लस सब्सक्रैब वीडियो ताड कलर सब्सक्रैब बटन का प्रेस अदर बेल अदूँ क्लिक अब तवण वीडियो इन नोटिफिकेशन लू अब मिस्टे का साधी। अब इन ഞാൻ കുറച്ച് ടിപ്സ് ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്। അതായത് 2021 SLC +2 പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ്। അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം। അപ്പോൾ ഇത്തവണത്തെ എക്സാംസ് കുറച്ച് പ്രത്യേകതയുള്ള ഒരു എക്സാം ആണല്ലേ, കാരണം ഇതുവരെയുള്ള പോലെ ആയിരുന്നില്ല। നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെയാണ് ഈ ഒരു കോവിഡ്-19 പാൻഡെമിക് വന്നതും ഓൺലൈൻ ക്ലാസസ് ഒക്കെ ആയിരുന്നു കൂടുതൽ പേർക്കും ഉണ്ടായിരുന്നത്। എല്ലാവർക്കും തന്നെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു। അപ്പോൾ എത്രത്തോളം നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല। കുറെ പേരൊക്കെ അതിനെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് തന്നെ ഇരുന്ന് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും। കുറെ പേരൊക്കെ ഇപ്പോഴും ചിലപ്പം പഠിക്കാൻ തുടങ്ങുന്ന കുട്ടികളും ഉണ്ടാവാം। അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതുവരെയുള്ള ആ മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് എക്സാംസ് അടുത്തു എന്നുള്ളത് ഒരു സത്യം മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക। അതുപോലെ ഓൾറെഡി പഠിച്ചു വെച്ച കുട്ടികളാണെങ്കിൽ നിങ്ങൾ റിവൈസ് ചെയ്യാൻ തുടങ്ങുക। ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈം ഏതാണെന്ന് വെച്ചാൽ ആ ടൈമിൽ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക। കാരണം കുറെ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ രാത്രി പഠിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം, ചില കുട്ടികൾക്ക് രാവിലെ തന്നെ പഠിക്കുന്നതായിരിക്കും കൂടുതൽ ഇഷ്ടം। അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഏത് സമയത്താണോ കൂടുതൽ കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ സമയത്ത് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിരുന്ന് പഠിക്കാൻ നോക്കുക। ഇപ്പോൾ രാവിലെ എണീക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ, അതായത് രാവിലെ നമ്മൾ അലാം വെച്ച് സ്നൂസ് ചെയ്യുന്ന സ്വഭാവം നമ്മളെല്ലാവർക്കും ഉണ്ടാവും, എനിക്കും ഉണ്ട്। അപ്പോൾ അതുപോലെ ചില സമയത്ത് നമുക്കിപ്പോൾ ഒന്ന് പഠിച്ചാലോ എന്നുള്ള ഒരു ചിന്ത വരുമ്പോൾ നമ്മൾ പിന്നെ വിചാരിക്കും വേണ്ട, കുറച്ച് സമയം കൂടി ഗെയിം കളിക്കുക, അല്ലെങ്കിൽ കുറച്ച് സമയം കൂടി ടി വി കാണാം എന്നുള്ള ചിന്ത വന്നിട്ട് നമ്മൾ പിന്നെയും മറ്റു പല കാര്യങ്ങളിലും നമ്മുടെ ശ്രദ്ധ തിരിഞ്ഞു പോകാറുണ്ട്। അങ്ങനെ നമുക്ക് കുറെ സമയം നഷ്ടപ്പെടാറുണ്ട്। സോ അങ്ങനെ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. പലരും ചിലപ്പോൾ മുന്നേ കേട്ടിട്ടുണ്ടാവും 5 സെക്കൻഡ്സ് റൂള്. 5 സെക്കൻഡ്സ് റൂള് ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒന്നാണ്, എനിക്ക് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള ഒന്നാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും ഒരു തോട്ട് മനസ്സിൽ വരുമ്പോൾ തന്നെ, അതായത് പഠിക്കണം എന്നുള്ള തോട്ട് മനസ്സ് വരുമ്പോൾ തന്നെ ആ ഒരു വിത്തിൻ 5 സെക്കൻഡ്സ്, 1, 2, 3, 4, 5, വിത്തിൻ ദാറ്റ് 5 സെക്കൻഡ്സ് നമ്മൾ അതിനുള്ള ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ കിടക്കുകയാണ്, ഓക്കെ, നമ്മൾ കിടക്കുകയാണ്, നമുക്ക് മാത്സ് പഠിച്ചാലോ എന്നുള്ള ചിന്ത ഉള്ളിൽ വരുമ്പോൾ തന്നെ വിത്തിൻ 5 സെക്കൻഡ്സ് നമ്മൾ അവിടെ നിന്ന് എണീക്കുകയാണ്, മാത്സിന്റെ ടെക്സ്റ്റ് എടുക്കാൻ പോകാനായിട്ട് തുടങ്ങുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മടി മാറിയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ പഠിക്കാൻ തന്നെ എന്നല്ല, ബാക്കി എന്ത് കാര്യം ചെയ്യാനും അങ്ങനെയാണ് കേട്ടോ. നമ്മൾ ആ ഒരു തോട്ട് മനസ്സിൽ വരുമ്പോൾ തന്നെ ആ 5 സെക്കൻഡ്സിനുള്ളിൽ തന്നെ എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിന്നെ കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കുകയോ ഒന്നുമില്ല, നമുക്ക് സമയം കൂടുതൽ ബെറ്റർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇനി ആ ഒരു 5 സെക്കൻഡ്സ് കഴിഞ്ഞ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ കിടക്കുകയാണ്, നമുക്ക് പഠിച്ചാലോ എന്നുള്ള ചിന്ത ഉള്ളിൽ വരുമ്പോൾ തന്നെ നമ്മൾ എണീക്കുന്ന കാര്യം പറഞ്ഞേ, അല്ല നമ്മൾ പഠിക്കണം വേണ്ടി, പിന്നെ നമ്മളൊരു കുറച്ച് സമയം അവിടെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയും വേണ്ട, നമുക്ക് കുറച്ചും കൂടി റെസ്റ്റ് എടുക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം എന്നുള്ള ചിന്ത നമുക്ക് തന്നെ വരും. ഇത് നമ്മൾ എല്ലാവരും തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഇത് എനിക്ക് വർക്കൗട്ട് ആയിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത്. സോ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, 5 സെക്കൻഡ്സ് റൂള്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വർക്കൗട്ട് ആവും. അങ്ങനെ കുറേ സമയം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ, കുറേ സമയം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് മാറ്റിവെക്കാനായിട്ട് പറ്റും. അതുപോലെ പഠിക്കാനിരുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കുന്ന ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. കൂടുതലും വെളുപ്പിനൊക്കെ എണീറ്റിരുന്ന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒന്ന് കുറയും. കൂടുതൽ കാമായിട്ടുള്ള ഒരു സമയമല്ലേ വെളുപ്പിന് 5 മണി, 4 മണി, 5 മണി എന്നൊക്കെ പറയുന്നത്. സോ ആ സമയത്തിരുന്ന് പഠിക്കുകയാണെങ്കിൽ ഡിസ്ട്രാക്ഷൻസ് കുറേയൊക്കെ കുറഞ്ഞിരിക്കും. അതുപോലെ പഠിക്കുന്നതിൻ്റെ അടുത്ത് ഫോണൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അതിരുത്ത് നോക്കാനുള്ള ടെൻഡൻസി ഒക്കെ വരും. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചേക്കുക. അതുപോലെ യൂട്യൂബ് വീഡിയോസ്, അതുപോലെ ഓൺലൈനിൽ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കിട്ടിയല്ലോ, അതൊക്കെ നോക്കി സോൾവ് ചെയ്ത് പഠിക്കുന്ന കുട്ടികളുണ്ടാവാം. അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പഠിക്കുന്ന റൂം കുറച്ച് അടുക്കി ഒതുക്കി നല്ല ഒരു ക്ലീൻ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പഠിക്കാനായിട്ടുള്ള ഒരു ചിന്ത വരും, നമുക്ക് കൂടുതൽ നന്നായിട്ട് പഠിക്കാൻ തോന്നും. അതുപോലെ ഞാൻ മുന്നേം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള സമയത്ത് കൂടുതൽ നന്നായിട്ട് പഠിക്കാൻ നോക്കുക. അതുപോലെ നിങ്ങളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ. ഇപ്പോൾ ഞാനൊരു ടൈം ടേബിൾ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് അതുപോലെ ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. ഓക്കെ, ഓരോ കുട്ടികൾക്കും ഓരോ രീതിയിലായിരിക്കും. ചിലപ്പം ഇന്ന് മാത്സ്, നാളത്തെ ഒരു ദിവസം മൊത്തം സോഷ്യൽ സയൻസ്, അങ്ങനെ പഠിക്കുന്നവരുണ്ട്. പക്ഷെ എനിക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് നിങ്ങൾ ടൈം ഡിവൈഡ് ചെയ്ത് പഠിക്കുമ്പോഴാണ്. എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ 1 അവർ
മാത്സ് പഠിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് 1 അവർ ഞാൻ സോഷ്യൽ സയൻസ് പഠിക്കും ഇൻ ബിറ്റ്വീൻ ഒരു ബ്രേക്ക് എടുക്കും ഓക്കേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരു ദിവസം മൊത്തം മാത്സ് പഠിക്കുമ്പോൾ ചിലർക്ക് അത് ബോറിംഗ് ആയിട്ടുണ്ടാവും സോ ആ ഒരു ബോറടി ഒക്കെ മാറ്റിയിട്ട് നന്നായിട്ട് പഠിക്കാനായിട്ട് ഈ ടൈം എടുത്ത് പഠിക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ കുറെ തവണ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വൺ അവർ പഠിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് തീരെ ടയർഡ് ആയിട്ടുണ്ടാവും ഒരു 10 മിനിറ്റ്സ് ബ്രേക്ക് ഒന്നും നമുക്ക് മതിയാവില്ല അപ്പൊ ഒരു ഹാഫ് ആൻ അവർ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു 1 അവർ നമ്മളൊന്ന് പുറത്ത് ഇറങ്ങി നടക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു സ്റ്റോറി ബുക്ക് വായിക്കാനോ ഒക്കെ ആയിട്ട് ഇരിക്കുക അല്ല TV കാണുക അല്ലെങ്കിൽ ഗെയിം മൊബൈൽ ഗെയിം കളിക്കുക എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതൽ സമയം അതിനകത്തേക്ക് ആയിപ്പോ അതായത് ഇപ്പൊ നമ്മളൊരു 1 അവർ ഉണ്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് പുറത്തേക്കൂടിയൊക്കെ നടന്നു കുറച്ച് സമയം ഗെയിം കളിക്കാൻ വേണ്ടി ഇരുന്നു കഴിഞ്ഞാൽ നമ്മളത് പിന്നെയും പിന്നെയും അവിടെ തന്നെ ഇരിക്കാനുള്ള ഒരു ടെൻഡൻസി വരും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് അങ്ങനെ വന്നിട്ടില്ലേ നല്ല ഒരു സിനിമ കാണാൻ പോവാണെങ്കിൽ നമുക്കത് ഫുൾ അവിടെ ഇരുന്ന് കാണാനായിട്ടുള്ള ഒരു ടെൻഡൻസി വരും നമ്മൾ ആ ഒരു കറക്റ്റ് 1 അവർ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പഠിക്കാനായിട്ട് വരില്ല സോ ആ ഒരു 1 അവർ ടൈം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോവാതെ നിങ്ങൾ അല്ലാതെ ഒരു നല്ലൊരു ബുക്ക് വായിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ പുറത്തേക്കൂടി നടക്കാനോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം അതുപോലെ നിങ്ങൾ മാത്സ് ഒക്കെയാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്ത് സമയം കൂടുതൽ വേസ്റ്റ് ചെയ്യാതിരിക്കുക ഇപ്പൊ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു സെക്ഷനാണ് അതിന്റെ ഒരു മോഡൽ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് അത് മനസ്സിലായിട്ടുണ്ടാവും അത് തന്നെ പിന്നെയും പിന്നെയും ചെയ്ത് നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക പുതിയ പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക അതുപോലെ ടെക്സ്റ്റ് ബുക്കിലെ ഫുൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് പഠിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം നിങ്ങൾ പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു നോക്കാൻ നോക്കുക ആ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞ ശേഷം ആ ചാപ്റ്ററിൽ നിന്ന് പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ സെർച്ച് ചെയ്ത് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ക്ലാരിഫൈ ചെയ്യാം അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഷോർട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക മാത്സ് ആണെങ്കിൽ ഇക്വേഷൻസ് ഒക്കെ എഴുതി വെക്കുക ഇനി ബാക്കിയുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ ഇക്വേഷൻസ് ഒക്കെ വരുന്ന സബ്ജക്ട് ആണ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഡെഫിനിഷൻസ് ടേംസ് അതൊക്കെ നിങ്ങൾ ഒരു ഷോർട്ട് നോട്ട് ആക്കി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആവും എക്സാമിന്റെ തലേന്നൊക്കെ ഇരുന്നിട്ട് ഫുൾ ആദ്യം തൊട്ട് വായിച്ചു നോക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് പിന്നെ നമുക്ക് കൂടുതൽ പ്രഷറും വരും സോ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എക്സാമിന്റെ തലേന്ന് അതുപോലെ എക്സാമിന് തൊട്ട് മുന്നേ ഒക്കെ ജസ്റ്റ് നോക്കാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവും നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ലെവലും കൂടും സോ ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാനുള്ള ടിപ്സ് അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും വീഡിയോ ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സ് നെയ്ബേഴ്സ് ആരെങ്കിലും ഒക്കെ SLC +2 പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ